2020 ലോകകപ്പിലെ ആദ്യത്തെ രണ്ട് പ്രധാന മത്സരങ്ങളും ദയനീയമായി തോൽക്കേണ്ടി വന്ന ടീം ഇന്ത്യ ഇപ്പോൾ പുറത്താകൽ ഭീഷണിയുടെ വക്കിലാണ്. ടീമിൻ്റെ കളിക്കളത്തിനുള്ളിലെ മോശം പ്രകടനവും പോരായ്മകളുമെല്ലാം വിലയിരുത്തിയുള്ള വിശകലനങ്ങളെല്ലാം നമ്മൾ കേട്ടതാണ്. എന്നാൽ ഇതിൽ നിന്നൊക്കെ അപ്പുറം കളിക്കളത്തിന് പുറത്ത് ടീമിൻ്റെ അവർ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നുള്ള നേരിട്ടുള്ള അനുഭവങ്ങൾ വിവരിക്കുന്ന ഓഡിയോ ക്ലിപ്പ് വൈറലായിരിക്കുകയാണ്. ഹോട്ടലിൽ താമസിച്ച ടീമംഗങ്ങൾ പല ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടവരാണെന്നും അതുകൂടാതെ ടീമംഗങ്ങളുടെ പെരുമാറ്റവും അവരുടെ ജീവിത രീതികളുമെല്ലാം ഒരു ടീമിനെ ദുർബലപ്പെടുത്തുന്ന രീതിയിലുള്ള സ്ഥിതിവിശേഷമാണ് തങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചതെന്നും മലയാളി കൂടിയായ ഒരു ഹോട്ടൽ ജീവനക്കാരൻ സാക്ഷ്യപ്പെടുത്തുന്നു. കളിക്കാൻ വന്നാൽ ഇവിടെ വന്ന് നമ്മൾ കണ്ടാലേ അതിൻ്റെ ഇത് മനസ്സിലാവുള്ളൂ. പണ്ടൊക്കെയാണെങ്കിൽ നമ്മൾ വിചാരിക്കും പിച്ചിൻ്റെ കുഴപ്പം അല്ലെ ഫോമിൻ്റെ കുഴപ്പമാണ്. യുവമാർക്ക് അതൊന്നും അല്ല, യുവമാർക്ക് അഹങ്കാരം എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തിന് കൈയും കാലും വെച്ചിട്ട് ഇന്ത്യൻ ടീമിൽ പേരിട്ടിരിക്കുന്നത്. അതിൻ്റെ മകൾ തമ്മിൽ തമ്മിൽ ഒരുത്തനുമായിട്ട് ഒരു സഹകരണവും ഇല്ല, ഒരു ഇതുമില്ല. പെണ്ണും പിള്ളയും പിള്ളേരെയും കൊണ്ടുവന്നിട്ട് ഇവിടെ സൂക്ഷിക്കുക. അതല്ലാതെ വേറെ ഒരു വഴിയുടെ നമ്മുടെ നാട്ടുകാരെ 135 കോടി ജനങ്ങളെ ഊമ്പിക്കുക, അത് മാത്രം യുവമാരുടെ പരിപാടി. ഇതിപ്പോൾ ഇവിടെ വന്ന് താമസിച്ചുകൊണ്ട് നമുക്ക് കണ്ട് മനസ്സിലായി. നേരത്തെ വിചാരിച്ചിരുന്ന ആരെയിലോ കണ്ടാകുന്ന രോഗി അടിക്കണമെന്ന്, ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഈ പുറിയമ്മമാരെ തെറി വിളിക്കണം എന്നുള്ളതാണ് മനസ്സിലിരിക്കുന്നത്. ഇംഗ്ലണ്ട് ടീമിനെ കണ്ടുപിടി എത്ര നീറ്റാണ് അവന്മാരെന്ന് അറിയാമോ. അവന്മാർ നമ്മളുമായിട്ടുള്ള ഇടപെടലും അതുപോലെ അവന്മാർ വളരെ എല്ലാവരും തമ്മിൽ നല്ല സഹകരണവും അവർ നല്ല പിന്നെ രീതിയിൽ അവർ എൻജോയ് ചെയ്ത് ഈ ഹോട്ടലിലെ ഫെസിലിറ്റി മുഴുവൻ അവർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അവർ എൻജോയ് ചെയ്യുന്നുണ്ട്, അവർ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. അതാണ് അവരുടെ ഇതുമ്മമാർ ഓരോരുത്തന്മാർ അവനവൻ്റെ റൂമിൽ കയറി പബ്ജിയും കളിച്ച് കിടക്കുക. പോരാടി അല്ലാതെ എങ്ങനെ പബ്ജിയും കളിച്ച് നടന്ന ക്രിക്കറ്റ് ഉണ്ടാക്കുമോ? രവിശാസ്ത്രി എന്ന് പറഞ്ഞാൽ വെള്ളം അടിച്ചിട്ട് അവനെ എണ്ണിട്ട് നടക്കാൻ വയ്യ. പിന്നെ ഒരു ബൗളിംഗ് കോച്ച് എന്ന് പറഞ്ഞ ഒരുത്തുണ്ട്, ഒരു ഭാരതരുൺ എന്ന് പറയുന്നത്. അവനാണെങ്കിൽ ഒരു സ്റ്റെപ്പ് ഇറങ്ങാനുള്ള കെപ്പില്ല, അവനാണ് ബൗളിംഗ് പഠിപ്പിക്കുന്നത്. പിന്നെ എങ്ങനെ ഈ ടീം ശരിയാവും? ധോണിയാണ് 24 മണിക്കൂറും വെള്ളമടി, പിള്ളേർ സെറ്റിനെല്ലാം വിളിച്ചിട്ട് അവൻ്റെ റൂമിൽ കൊണ്ട് വെള്ളം അടിച്ചുകൊണ്ടിരിക്കും. അവനാണ് മെൻറ്റർ. പിന്നെ എങ്ങനെ ഓണം പിടിക്കും?